പലപ്പോഴും ഒരു എതിരഭിപ്രായം ഉണ്ടാവുക എന്ന് പറയുന്നത് കൂടി ജനാധിപത്യപരമായ കാര്യമാണ്, അല്ലെങ്കിൽ തിരുത്തപ്പെടുക എന്ന് പറയുന്നത് കൂടി ജനാധിപത്യപര കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സി പി ഐ പുറകോട്ട് പോയിട്ടില്ല എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ് അന്നും ഇന്നുള്ള എല്ലാ നേതാക്കന്മാരും പ്രവർത്തിക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും സി പി ഐ സി പി എമ്മിൻ്റെ മായി ബന്ധപ്പെട്ട് ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എന്താണ് എന്നെ സംബന്ധിച്ച് ധാരണയോട് കൂടി പോകുമ്പോൾ എന്തിനാണ് പുറത്ത് അതിൻ്റെ വിമർശനം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുന്ന ഒരു സമീപനമെങ്കിലും ഗവൺമെന്റ് ഉണ്ടാവില്ല? അപ്പൊ അത്തരം കാര്യങ്ങൾ അത് ഉള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. അല്ല, ഞങ്ങളുടെ പാർട്ടി സി പി എമ്മും തമ്മിൽ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറയാനും പറഞ്ഞത് സ്ഥാപിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനമെടുക്കാനുള്ള ഒരു നല്ല സംവിധാനം എന്ന് എൽ ഡി എഫിനകത്തുണ്ടല്ലോ. മാധ്യമങ്ങൾക്ക് അത് ചിലപ്പോൾ വിമർശനം ഉന്നയിക്കാം, ശരിയാണ്, മാധ്യമങ്ങൾ വിമർശനം ഉന്നയിക്കാം, അത് ഗവൺമെന്റ് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും പല വിഷയങ്ങളിലൊന്നും പ്രസ്ഥാനങ്ങളെ കാണുന്നില്ല, എന്താണ് സംഭവിച്ചത് ശരിക്കും ഈ പ്രസ്ഥാനത്തിന്? എ എഫിന്റെ സംഭവിച്ചത് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ രീതിയിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. എന്നാൽ അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഈ നമ്മൾ നേരിടുന്ന വർഗീയ ഫാസത്തിനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ, കാരണം അതൊക്കെ വളരെ നന്നായി എ ഐ വി എഫ് ഏറ്റെടുക്കുന്നുണ്ട്. പ്രശ്നങ്ങളെ കൃത്യമായി അതാസമയം അഡ്രസ്സ് ചെയ്യാതിരിക്കലൊക്കെ തന്നെ ഈ വളർച്ചകൾക്ക് ചില, ഞാനൊരു ഒരു നമ്മളൊരു ആത്മബോധ പ്രശ്നമായി എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവുന്നില്ല. പാർട്ടിക്കകത്തുള്ള ഏത് പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം സി പി ഐ സംബന്ധിച്ചില്ല. ഇപ്പൊ കനകുമാർ എന്തുകൊണ്ട് സി പി ഐ വിട്ടു എന്നുള്ള കനകുമാരോട് ചോദിക്കേണ്ട കാര്യമാണ്. ചില ആളുകളെ പാർട്ടിയിലേക്ക് എടുത്തതും പാർട്ടിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതൊക്കെ ചില സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ആളുകൾക്ക് വരും എന്നൊക്കെ, ഒരു പാർട്ടിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റിയൊരു, ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഇപ്പോൾ ഇന്ന ആളെ ഇന്ന പാർട്ടിയിൽ നിന്ന് വരാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടെ വന്നാൽ കേരളത്തിൽ അത് ബാധിക്കുമോ? അല്ലെ, ഇന്ത്യ മുന്നണിയെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള വലിയ വിഷയം. പിന്നെ ഇപ്പോൾ അന്നുകൂടെ മത്സരിക്കുന്നു എന്ന് കരുതി നമുക്ക് ഈ നാട് വിട്ടു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അതിനൊക്കെ അകത്ത് ഇപ്പൊ രാഹുൽ ഗാന്ധി അല്ല, ഇനിയിപ്പോ സോണിയാഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചാലും സി പി ഐ അവിടെ മത്സരിക്കും. എനിക്ക് തോന്നിയിട്ടില്ല സി പി ഐക്ക് അങ്ങനെ രാഷ്ട്രീയ വീക്ഷണത്തിൽ നിന്ന് പ്രായോഗികമായ സംഘടനാപരമായ രംഗത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ക്ലാസ് വാർ എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ മാത്രമായിരുന്നു. എന്നപ്പോ ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ പറ്റി മാത്രമല്ല ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ പറ്റി പറഞ്ഞ പാർട്ടിയാണ് സി പി ഐ. ഇടത് ചിന്താഗതിയുള്ള പാർട്ടികളുടെ എണ്ണം കുറയുകയും മറ്റ് പാർട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്തിരിക്കുന്നു. നല്ല കാര്യമല്ലേ? കാരണം ഇടതുപക്ഷ ബംഗാളിലെ LDLF ലെഫ്റ്റ് മുന്നണിയാണ്, ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം. ഒരു സി പി ഐയുടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന സി പി ഐയിലെ ഏറ്റവും ഒരു യുവജനങ്ങൾക്കിടയിൽ എ വൈ എഫും അതുപോലെ തന്നെ എ എസ് എഫ് ഒക്കെ മുതൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള സഖാവാണ്. സോ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സി പി ഐക്ക് ആയിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം ഒരു വെളിയമ്പാർഗവനോ അല്ലെങ്കിൽ സി കെ ചന്ദ്രപ്പൻ സഖാവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് സി പി ഐ ഒരു കുറേ കൂടി ഒരു വലിയ തിരുത്തൽ ശക്തിയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ ഞാനിപ്പോൾ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നും വിചാരിക്കുന്നു, കാരണം സഖാവ് തന്നെ പലവട്ടം കേട്ടിട്ടുണ്ടാവും. കാരണം സി പി ഐ കുറേ കൂടി ഒരു സി പി എമ്മിന് കീഴടങ്ങിയിരിക്കുന്ന പാർട്ടിയായിരിക്കുന്നു കാനം രാജേന്ദ്രൻ വന്നതിന് ശേഷം എന്ന് പറയുന്ന വിമർശനങ്ങളുണ്ട്, അല്ലെങ്കിൽ സി പി ഐക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതിന് പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ കടുത്ത നിലപാടുകൾ പലപ്പോഴും സി പി ഐ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ ഒരു കഴിഞ്ഞ ഇപ്പോൾ LDF ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണെങ്കിലും അത്തരത്തിലുള്ള ഒരു എതിരഭിപ്രായം സി പി ഐയുടെ എന്ന് കേട്ടിട്ടില്ല. നമ്മളത് ചോദിക്കാൻ കാര്യം ഇപ്പോൾ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ LDF മുന്നണിയിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കണമെന്നുള്ളതിലൊക്കെ, പക്ഷേ പലപ്പോഴും ഒരു എതിരഭിപ്രായം ഉണ്ടാവുക എന്ന് പറയുന്നത് കൂടി ജനാധിപത്യപരമായ കാര്യമാണ്, അല്ലെങ്കിൽ തിരുത്തപ്പെടുക എന്ന് പറയുന്നത് കൂടി ജനാധിപത്യപര കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സി പി ഐ പുറകോട്ട് പോയിട്ടില്ല എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഇതിൽ എന്താണെന്ന് വെച്ചാലേ, ഇപ്പം ഞങ്ങൾ ഈ സി പി ഐ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ഞങ്ങൾ ഈ ഇടതുപക്ഷം മുന്നണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എവിടെയായിരുന്നു? ഇടതുപക്ഷം മുന്നണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലേ? ഒരു മുന്നണി സംവിധാനത്തിൽ അധികാരത്തിൻ്റെ ശ്രേണിക്കാണ് പ്രധാനം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ആ മുന്നണിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തൊരു മുന്നണിയിലേക്ക് മുഖ്യമന്ത്രി ഒഴിവാക്കി ഞങ്ങൾ വന്നെന്തിനാണ്? ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഐക്യമാണ്. അന്ന് വലിയ അതിശയം ഉണ്ടായിരുന്നു, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, അത് അതിന് മുമ്പ് ഞങ്ങളെ പറ്റി പറഞ്ഞതാണ്. അത് അത് വേറെ ഇഷ്യൂ ആണ്, അത് അത് വേറെ ലെവൽ വേറെ വിഷയമായതുകൊണ്ട്.
അപ്പോൾ ഞങ്ങളുടെ പാർട്ടി അന്ന് സി പി എമ്മുമായിട്ട് ഐക്യമുണ്ടാക്കിയ കാലഘട്ടത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിസഭം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് ഐക്യമുണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ് അന്നും ഇന്നുമുള്ള എല്ലാ നേതാക്കന്മാരും പ്രവർത്തിക്കാറുള്ളത്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ വിമർശനം നടത്തിയത് ഞങ്ങൾ വിമർശനത്തിന് വേണ്ടി വിമർശിച്ചിട്ടുള്ളതല്ല. ആ സന്ദർഭത്തിൽ അങ്ങനെ വേണ്ടി വന്നപ്പോൾ സി പി ഐ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സി പി എം ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ പുറത്ത് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കേണ്ടി വരുന്ന എപ്പോഴാണ്, അകത്ത് വേണ്ടത്ര പരിഗണന ചർച്ചകൾ നടക്കാതെ വരുമ്പോഴാണ് ഞങ്ങൾ പുറത്ത് ഇത് പ്രകടിപ്പിക്കേണ്ടി വരുള്ളൂ മുന്നണിക്കകത്ത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും സി പി ഐ സി പി എമ്മിൻ്റെമായി ബന്ധപ്പെട്ട് ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എന്താണ് എന്നെ സംബന്ധിച്ച് ധാരണയോട് കൂടി പോകുമ്പോൾ എന്തിനാണ് പുറത്ത് അതിൻ്റെ വിമർശനം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താണ്? അപ്പം അതുകൊണ്ട് ഞങ്ങളത്, പിന്നെ മാത്രമല്ല കേരള ഇന്ത്യയിൽ നിന്ന് അവശേഷിക്കുന്ന ഏക ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനകത്ത് നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ പരമാവധി അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അതിൻ്റെ രീതിയിൽ പരിഹരിച്ചു കൊണ്ട് പോകുക എന്നുള്ള ഒരു സമീപനം സി പി ഐയും സി പി എം എടുത്തിട്ടുണ്ട്. അത് കാനം രാജേന്ദ്രൻ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ ഈ മൂന്ന് പേരും ഉള്ള സമയത്ത് എല്ലാ കാര്യങ്ങളും അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാറുള്ളത്. അപ്പോൾ പിന്നെ അവിടെ പുറത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ വരാറുണ്ട്. ചില സമയത്ത് അതിന് മുമ്പ് അത് കുറവുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോഴും എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരും തമ്മിലുള്ള നല്ല നിലയിലുള്ള ഒരു കോഡിയൽ റിലേഷൻ അത് നടക്കുന്നത് കൊണ്ടാണ് ഈ പല അഭിപ്രായങ്ങളും ആ രൂപത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്താ വെച്ചാൽ, സി പി ഐ സി പി എം ഉൾപ്പെടുന്ന ഒരു മുന്നണിക്കകത്ത് പ്രധാന ഘടകക്ഷികളുടെ സി പി ഐ പെട്ടെന്നൊരു അഭിപ്രായം പറയുമ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാവും. അഭിപ്രായം പറയാതിരിക്കുമ്പോൾ അതിനകത്ത് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല, അഭിപ്രായം ചർച്ച ചെയ്ത് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് പുറത്ത് അഭിപ്രായം വരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മൂന്നാളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് നമ്മൾ അതിൽ തീരുമാനമായിട്ടാണ് നമ്മൾ പുറത്തു പോകുന്നതെങ്കിൽ പിന്നെ നമ്മൾ മൂന്നാളും തമ്മിൽ പിന്നെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ ഒരു സംശയമുള്ളത്, ഇപ്പോൾ മാവോയിസ്റ്റ് വെടിവെയ്പ്പിൽ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ കാനം രാജേന്ദ്രൻ വളരെ കൃത്യമായി അഭിപ്രായം പറഞ്ഞു. അന്നത്തെ സി പി ഐ സെക്രട്ടറി വളരെ കൃത്യമായ അഭിപ്രായം പറഞ്ഞത് അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യേണ്ടതല്ല, അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള ആളുകളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അതിന് ശേഷവും ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും, ഇപ്പോൾ ഞാനൊരിക്കലും പറയുന്നില്ല അത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള കുറ്റമാണ്, പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഒരു 3 വയസ്സുള്ള പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, 6 വയസ്സുള്ള പെൺകുട്ടി ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിക്കപ്പെട്ടു, വളയാറുണ്ട്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും ഞാൻ പറയുന്നത് സി പി ഐ ഓക്കെ അത് ഇപ്പോൾ അവരുടെ വെടിവെയ്പ്പ് നടന്നതിന് ശേഷമാണെന്ന് സി പി ഐ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞത്, പക്ഷേ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാകുന്ന ഒരു സമീപനമെങ്കിലും ഗവൺമെൻറ് ഉണ്ടാവില്ല? അപ്പം അത്തരം കാര്യങ്ങൾ അത് ഉള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല, ഞങ്ങളുടെ പാർട്ടി സി പി എമ്മും തമ്മിൽ നിരന്തരമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞത് സ്ഥാപിക്കാനും അല്ലെങ്കിൽ അതിന് തീരുമാനമെടുക്കാനുള്ള ഒരു നല്ല സംവിധാനം എന്ന് എൽ ഡി എഫിനകത്തുണ്ടല്ലോ. അപ്പോൾ എൽ ഡി എഫ് കെട്ടിറപ്പോടുകൂടി പോകുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങളെല്ലാ കാലത്തും അങ്ങനെ പറഞ്ഞ പോലെ ആ രീതി തന്നെ എപ്പോഴും തുടരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ പറയാതിരിക്കുക എന്ന് പറയുന്ന സമീപനം ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മാവോയിസ്റ്റ് വിഷയം ഇപ്പോൾ ഏതോ കുട്ടി നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ട സന്ദർഭം 2-2 മാവോയിസ്റ്റുകളെ സംബന്ധിച്ചൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അത് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ, ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് അത് പറയേണ്ടി വന്നിരിക്കുന്നത്. മറ്റേത് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നതിന് ഏറ്റക്കുറിച്ചിലൂടെ ഇപ്പോൾ ഇത്തരം ക്രൈംസ് നടക്കുന്നുണ്ട്. പൊതുവായി നടക്കുന്ന ക്രൈംസും ഒരു പൊളിറ്റിക്കലായിട്ട് നടക്കുന്ന ഒരു ഇഷ്യൂ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ 2-2 കാണണം നമ്മൾ. അപ്പോൾ അത് ഒരു അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള പരാജയം മാത്രമായിട്ട് കാണാൻ പറ്റുന്നതല്ല. ഇപ്പോൾ മാവോയിസ്റ്റുകളായിട്ടുള്ള ആളുകൾ വെടിവെച്ചു കൊന്നത് ഏതെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ആണെന്ന് മറ്റൊരു വെടിവെപ്പ് പോലെ കാണാൻ പറ്റില്ല. അത് രണ്ടും തമ്മിൽ കൂട്ടിച്ചേർത്ത് പറയാൻ കാരണം സഹോ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ് മറ്റത്, അതിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയേണ്ടതാണ്, കാരണം അത് ചരിത്രപരമായ ഒരു കാര്യമാണ്. പക്ഷേ അത് ഈ പോലീസിനൊരു മോളിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം
പാർട്ടിയാണ് ഭരിക്കുന്നതെന്നും മിനിസ്റ്റർ ഉണ്ടെന്നും ഉള്ള തോന്നലില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ വണ്ടി പെരിയാർ പീഡനത്തിന്റെ കേസിൽ തന്നെ ഏതാണ്ട് ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്ന് പോലീസ് ഉദ്യോഗസ്ഥ തെളിവുകൾ എടുത്തേക്കണം. ഇപ്പൊ ഇതിലും ഞാൻ വിചാരിക്കുന്നില്ല, ഇപ്പൊ മാവോയിസ്റ്റ് വെടിവെപ്പിലും ഏതെങ്കിലും മന്ത്രിമാർ ഓർഡർ കൊടുത്തിട്ടല്ല വെടിവെച്ചേക്കണം. പക്ഷെ പോലീസിന് അത്തരത്തിലൊരു ഫ്രീ ഹാൻഡ് കിട്ടുന്നു എന്നുള്ളതിനെയാണ് അന്ന് എൽ ഡി എഫ് മുന്നണി ഗവൺമെന്റിൽ നിന്നുകൊണ്ട് സി പി ഐ വിമർശിച്ചത്. ഇപ്പൊ ഇത്തരം കാര്യങ്ങളിലും അത്തരത്തിലുള്ള വിമർശനം വേണ്ട. കാരണം ഈ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരം ഗവൺമെന്റ് നടപടി എടുക്കേണ്ടതാണ്. ഇതേവരെ എടുത്തിട്ടില്ല. ഇനി ഏതെങ്കിലും ശിക്ഷ നടപടികൾക്ക് ഇത് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടിനും തള്ളിയത്. വണ്ടിപ്പെരിയാർ ഇഷ്യൂല് ഗവൺമെന്റിനെ പറഞ്ഞില്ല, അപ്പീൽ പോകേണ്ട കാര്യത്തെ പറ്റി ഗവൺമെന്റ് പറഞ്ഞില്ലോ. അതൊക്കെ ഒരു ഒറ്റപ്പെട്ട ഇൻസിഡൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളിൽ പിന്നെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളം മൊത്തം മാറി എന്നൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മാധ്യമങ്ങൾക്ക് അത് ചിലപ്പോൾ വിമർശനം ഉന്നയിക്കാം, ശരിയാണ്, മാധ്യമങ്ങൾ വിമർശനം ഉന്നയിക്കാം, അത് ഗവൺമെന്റ് കേൾക്കുന്നുണ്ടല്ലോ. അത് ഞങ്ങളായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം മാധ്യമ വിമർശനങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും ഏറ്റെടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഞങ്ങൾ വീണ്ടും ഏറ്റെടുത്ത് പറയേണ്ടി വരുന്നത് ചില പൊളിറ്റിക്കലായിട്ട് ഐഡിയോളജിക്കൽ ഇഷ്യൂ വരുമ്പോഴാണ്. അവിടെയാണ് രാഷ്ട്രീയമായിട്ട് ഇടപെടേണ്ടി വരുന്ന ഒരു സന്ദർഭം. അവിടെയാണ് ഒരു മുന്നണിക്കകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് ഘട്ടത്തിലാണ് അവരുടെ അഭിപ്രായം പറയേണ്ടത്. ഒരു കൃത്യമായ ധാരണ പാർട്ടിക്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ വിമർശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോൾ അറൈസ് ചെയ്യപ്പെടുന്നോ അപ്പോൾ ഞങ്ങൾ പറയും. അതിലൊന്നും ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. സംഭവം ഞാൻ കാണുന്നത് ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ എ ഐ എഫിൻ്റെ നേതാവായിട്ടാണ്, സ്റ്റേറ്റ് നേതാവായത് പിന്നെ ദേശീയ നേതാവൊക്കെ ആയ സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അന്ന് ഈ യുവജന സംഘടന വളരെ കേരളത്തിൽ ഏറ്റവും പ്രതീക്ഷ നൽകിയിരുന്ന ഒരു സംഘടനയാണ്. എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി നിലപാടെടുക്കുകയും ഭരണം ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും സർക്കാരിനെതിരെ എന്തെങ്കിലും സർക്കാരിൻ്റെ എന്തെങ്കിലും തീരുമാനങ്ങൾ തെറ്റാണ് അതിനെ കണിശമായി വിമർശിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത പാർട്ടിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സ്ഥലത്ത് സമയത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുണ്ടായാലൊന്നും നമ്മൾ ഈ യുവജന പ്രസ്ഥാനത്തെ കണ്ടില്ല. ഇപ്പോഴും പല വിഷയങ്ങളിലൊന്നും പ്രസ്ഥാനങ്ങളെ കാണില്ല. എന്താണ് സംഭവിച്ചത് ശരിക്കും ഈ യുവജന പ്രസ്ഥാനത്തിന്? എ ഐ എഫിന് സംഭവിച്ചത് എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എ ഐ എഫിന് അങ്ങനെ ഒരു അപജയം സംഭവിച്ച അപജയം സംഭവിച്ചെന്നല്ല, ഞാൻ പറയുന്നത് പ്രകടമായ സമരങ്ങളിൽ കാണുന്നില്ല. സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മളൊരു സമരഭരിതമായ ഒരു കാലഘട്ടം ഒന്നും ഇപ്പോ ആ രീതിയിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. എന്നാൽ അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഈ നമ്മൾ നേരിടുന്ന വർഗീയ ഫാസത്തിനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ, കാരണം അതൊക്കെ വളരെ നന്നായി എ ഐ വി എഫ് ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ അവരുടെ ക്യാമ്പയിൻസിൽ അവർ കേന്ദ്രീകരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം പ്രത്യേകിച്ച് യങ് ജനറേഷനുള്ളിലേക്ക് ഒരു വർഗീയത വരുന്നു, പിന്നെ മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അത്തരം ക്യാമ്പയിനിലാണ് ഐ വി എഫ് ഇപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി കഴിഞ്ഞ ദിവസം അവർ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചു. ഈ ഇപ്പോൾ അവരുടെ ഫ്രീഡം സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു വലിയൊരു പരിപാടി ഈ ഗാന്ധി രക്തസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പ് അവർ നമ്മുടെ ഈ മറ്റേ ദേശീയ തലത്തിൽ വന്നിട്ടുള്ള പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻസ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എ ഐ വി എഫ് പ്രധാനമായിട്ടും ഞാൻ അവർ ഒബ്സർവ് ചെയ്യുന്ന കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇൻസിഡൻസിനേക്കാൾ ഉപരിയായിട്ട് അവരിപ്പോൾ കാണുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രവണതകൾക്കെതിരായി, പ്രത്യേകിച്ച് ജനാധിപത്യ ധ്വംസനം, ഫാസിസ്റ്റ് പ്രവണതകൾ, വർഗീയവൽക്കരിക്കപ്പെടുന്ന സമൂഹം, മയക്കുമരുന്ന് പോലെയുള്ള അപകടകരമായിട്ടുള്ള പിന്നെ അതിൻ്റെ സ്വാധീനം, ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് എ ഐ വി എഫിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കാലത്തേക്കാളും കൂടുതൽ ചെറുപ്പക്കാർ അന്നത്തെ അജിറ്റേഷൻ്റെ നമ്പർ ചിലപ്പോൾ ഇന്നത്തേക്കാൾ കൂടുതലായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നേക്കാളും കൂടുതൽ മൊബലൈസേഷൻ എ ഐ വി എഫിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിൽ അവരുടെ സംഘടനാപരമായ സ്വാധീനം അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് ഇന്ന് സമൂഹത്തിൽ മാറ്റിണ്ടാക്കാൻ കഴിയുള്ളൂ. ഈ പല കാര്യങ്ങളിലും ഇപ്പോൾ താങ്കൾ പറഞ്ഞ വിമർശനം പക്ഷെ അങ്ങനെ ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഞാനത് താങ്കൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് പറയുന്നതാട്ടാ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഞങ്ങൾ 92 മുമ്പ് ഇപ്പോൾ അദ്വാനിയുടെ രഥയാത്ര അയോധ്യ കാണില്ല എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ എ ഐ വി എഫ് വലിയൊരു ക്യാമ്പയിനായിരുന്നു ദേശീയ തലത്തിൽ. അപ്പോൾ അതേസമയത്ത് തന്നെ അന്ന് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന കാലഘട്ടമല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും അന്ന കാലത്തുണ്ടായിരുന്നു. സ്റ്റേറ്റിലുമൊക്കെ അങ്ങനെ സമരങ്ങളൊക്കെ നടക്കുന്ന കാലമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള സ്വാധീനം വർഗീയ ശക്തികൾക്ക് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ ശക്തിയും പ്രയോഗിക്കുക എന്നുള്ളതാണ്
ഇപ്പൊ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്ന വലിയൊരു പ്രയത്നം. അതിനെ നമ്മൾ ലളിതമായിട്ടും പിന്നെ അതിനെ നമ്മൾ എന്താ പറയാ അത് ലഘൂകരിച്ചും കണ്ട കാര്യങ്ങളല്ല. അപ്പോ AIVF അന്ന് നടത്തിയ പോലെ പോലീസുമായിട്ട് ഏറ്റുമുട്ടലും പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പൊ ഒരു സിറ്റുവേഷനാണ് ഒരു സംഘടനയെ പ്രവർത്തനപരിതമാക്കുന്നത്. ആ രീതിയിൽ പറഞ്ഞത് ഇപ്പൊ പുറമെ, അതായത് നമ്മുടെ ഒരു എക്സ്റ്റേണൽ സിറ്റുവേഷൻസിനെ കുറിച്ചാണ് സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പൊ സഹവെടുത്ത് നോക്കിയാൽ ഇപ്പൊ കനയകുമാർ വളരെ നാഷണൽ ലെവലിൽ CPI ഒരു ഐക്കണായി ഉയർന്നു വന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ പാർട്ടി വിട്ടുപോയി. ഇപ്പൊ സഹോ നിഷേധിച്ചാലും ഇപ്പൊ ഞാൻ ഇപ്പൊ പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിനെ പോലെയുള്ള ആളുകൾ, അവര് ഇപ്പോ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചാൽ സഹാവിന് എന്റെ ഒരു വിശ്വാസത്തിൽ സഹാവിന് ചാർജ് ഉണ്ടായിരുന്ന ഒരു ജില്ലയാണെന്ന് ഞാൻ വിചാരിക്കുന്ന എറണാകുളം CPI കേസ് അല്ല, സർക്കാരിന്റെ മുതലാണ്, അത് സർക്കാരിന്റെ മുതലാണ്. എറണാകുളത്തുള്ള ജില്ല എന്തായാലും സഹാവിന് അറിയായിരിക്കും. ഇപ്പൊ അവിടെ P Raju എന്ന് പറയുന്ന പഴയ ജില്ലാ സെക്രട്ടറിയെക്കെതിരെ നടപടിയെടുത്തു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്തിരിക്കുന്നു, തരം താഴ്ത്തിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയും. അപ്പൊ ഇത് CPI വിഭാഗീയതകളോ അല്ലെങ്കിൽ കൃത്യമായ ഒരു പരിഗണനകൾ ആളുകൾക്ക് കൊടുക്കാതിരിക്കലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു പ്രശ്നങ്ങളെ കൃത്യമായി അതാസമയം അഡ്രസ് ചെയ്യാതിരിക്കലോ ഒക്കെ തന്നെ ഈ വളർച്ചകൾക്ക് ചില ഞാനൊരു ഒരു നമ്മളൊരു ആത്മവിമർശനമായി എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവുന്നില്ല. ഈ പാർട്ടിക്കകത്തുള്ള സംഘടനാപരമായിട്ടുള്ള ഇഷ്യൂസ് പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ മുഹമ്മദ് ബസിനും മൂസിനൊന്നും അങ്ങനെ ഇപ്പൊ അവിടുത്തെ സംഘടനാപരമായ വിഷയങ്ങളില് പാർട്ടിയുടെ സംഘടനാപരവും ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അതിന്റെ അർത്ഥം അയാൾ പാർട്ടി വിട്ടു പോകുന്നൊന്നുമല്ല. മുഹമ്മദ് മോഹസിനൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി നിൽക്കുന്ന ആളൊന്നുമില്ല. അവിടെ ലോക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാവുന്നുണ്ടെന്നെങ്കിൽ അത് ചില നടപടികളും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണത്. ഈ രാജുവിന്റെ P Raju അവിടുത്തെ സംഘടനാപരമായ പ്രശ്നങ്ങളാണ്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിഹരിക്കാൻ ബിനോവിശം പറഞ്ഞല്ലോ. പാർട്ടിക്കകത്തുള്ള ഏത് പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം CPI സംബന്ധിച്ചില്ല. ഇപ്പൊ കനകുമാർ എന്തുകൊണ്ട് CPI വിട്ടു എന്നുള്ളത് കനകുമാരോട് ചോദിക്കേണ്ട കാര്യമാണ്. അങ്ങനെ കനകുമാറിനെ പോലുള്ള ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് കനകുമാർ. സുപ്രഭാതത്തിൽ അദ്ദേഹം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ വലിയ ചട്ടലുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് അതുകൊണ്ട് മാത്രം CPI ഇപ്പോ ബീഹാറിലെ പാർട്ടി സംബന്ധിച്ചിടത്തോളം കനകുമാർ പോയത് കൊണ്ട് ബീഹാറിലെ പാർട്ടിക്ക് വലിയ നഷ്ടം സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല. നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കനകുമാറിനെ പോലുള്ള ഒരു ഐക്കണായി വന്ന ഒരാൾ ഞങ്ങൾ വിട്ടുപോയി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വേദന ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെ മറികടക്കാൻ കഴിയും. കാരണം കനകുമാർ കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം CPI പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമില്ല. അല്ല, അതിപ്പോ മുമ്പും CPI പല നേതാക്കന്മാരും ഇപ്പോ നിതീഷ് കുമാർ, ഇപ്പോ ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കും നിതീഷ് കുമാർ, AIVFന്റെ പ്രമുഖ നേതാവാണ്. അപ്പൊ അതൊന്നും നമുക്കിപ്പോ AIVFനെ പോലെ പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാർ പലരും, കാരണം ദേശീയ തലത്തിൽ AIVF എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. അതിന് ഭാഗമായിട്ട് വന്നിട്ടുള്ള പല ആൾക്കാരും എല്ലാവരും CPI തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ മാറിപ്പോയിണ്ടാവാം. അക്കൂട്ടത്തിൽ പോയൊരു പ്രമുഖരാണ് പിന്നെ കനകുമാർ എന്ന് മാത്രമേ നമ്മളത് വിലയിരുത്തേണ്ട കാര്യമുള്ളൂ. ഞാനിപ്പോ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നില്ല, സഹോ പല ഇന്റർവ്യൂസിലും മറുപടി പറയുന്നത് ഞാൻ കേട്ടു, റിപ്പോർട്ടറിന്റെ അടക്കം പലതിലും. അപ്പൊ സഹോ ഇതിൽ ഏറ്റവും ഇപ്പൊ ഈ പറയുന്ന ചില ആളുകൾ, അതായത് ആളുകൾ പാർട്ടി വിട്ടുപോയത് പാർട്ടിക്ക് പ്രശ്നമുണ്ടായില്ലെന്നാണ് ഞാൻ ചോദിച്ചു നിർത്തിയതെങ്കിൽ, ചില ആളുകളെ പാർട്ടിയിലേക്ക് എടുത്തതും പാർട്ടിക്ക് വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് കോൺഗ്രസ് വിട്ട് DIC വിട്ട് പിന്നെ CPI വന്നു കയറിയ ഒരാളാണ് കണ്ടില സഹകരണ ബാങ്കിൽ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് പറയും. സത്യത്തിൽ CPI ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇതേവരെ എൻ്റെ അറിവിൽ പെട്ടിടത്തോളം കേരള ചരിത്രത്തിൽ ഇതേവരെ അത്ര വലിയൊരു ആരോപണം ഒരാൾക്കെതിരെ എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനുശേഷവും അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നു, അദ്ദേഹം മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററായി മാറുന്നു എന്നൊരു കാര്യമാണ് ഉണ്ടായത്. എന്താണ് സഹോദരനല്ലേ, അല്ല നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് 30 കൊല്ലമായിട്ട് നമ്മളിപ്പോ അയാള് നമ്മുടെ പാർട്ടിലേക്ക് വന്നു, അയാൾക്ക് സ്ഥാനം കിട്ടി, അയാളെതിരെ ആരോപണം ഉണ്ടായി, ഞങ്ങൾ അയാളെ കക്ഷത്ത് വെച്ചിരുന്നിട്ടില്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ നടപടി സ്വീകരിച്ചു കഴിഞ്ഞില്ലേ, അയാളിപ്പോൾ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ചില സമയത്തൊക്കെ ചിലപ്പോൾ അങ്ങനെ ആളുകൾക്ക് വരും, എന്നൊക്കെ ഒരു പാർട്ടിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഇപ്പോൾ ഇന്ന ആളെ ഇന്ന പാർട്ടിയിൽ നിന്ന് വരാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. വന്നു കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഭാഗത്തുണ്ടാവും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ നമ്മൾ
പുറത്താക്കുന്നത് ശരിക്കും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും മാധ്യമങ്ങളിൽ വലിയ വാർത്ത വരികയും ചെയ്തുകൊണ്ടാണ്. അല്ലല്ല, അതിനു മുമ്പ് തന്നെ അയാൾക്കെതിരെ നടപടി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് അദ്ദേഹത്തിനെതിരെ പരാതികൾ വന്നിരുന്നു. അപ്പോഴൊക്കെ ഇത് അതിനെപ്പറ്റി എനിക്കറിയില്ല. അതെന്നാ എന്നെ സംബന്ധിച്ച് അങ്ങനെ പരാതി വന്നിരുന്നോ എന്നും നമുക്ക് അറിയുന്ന കാര്യമില്ല. എന്തായാലും ഇപ്പോ അറ്റ് പ്രസന്റ് താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി പിന്നെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ നേരത്തെ പറഞ്ഞു കേരളത്തിലെ 19 സീറ്റുകളിൽ 20-ൽ 19 കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് കിട്ടാനുള്ള കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതാണ്. ഇത്തവണയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം. ഇന്നലെ വരെയുള്ള വിവരം അതാണ്. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് അത്ര സുരക്ഷിതമായ ഒരു മണ്ഡലം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി സുരക്ഷിതമായ മണ്ഡലം വയനാടാണെന്നുള്ളത്. പക്ഷേ അന്ന് ഇന്ത്യ മുന്നണി ഇല്ല. ഇന്നാണെങ്കിൽ 28 പാർട്ടികൾ ചേർന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ഇത്തരത്തിലുള്ള ചില പോരാട്ടങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ഇന്ത്യ മൊത്തത്തിലുള്ള കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായ നേതാവ്, ചിലപ്പോൾ ഒന്നാം നമ്പർ നേതാവ് എന്ന് തന്നെ പറയാം, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്, CPI ആണ് അവിടെ സാധാരണ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇത്തരത്തിൽ വീണ്ടും രാഹുൽ ഗാന്ധി ഇവിടെ വന്നാൽ കേരളത്തിൽ അത് ബാധിക്കുമോ, അല്ലെ ഇന്ത്യ മുന്നണി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള വലിയ വിഷയമുണ്ട്. അത് മലയാറ്റ രാമകൃഷ്ണൻ പറഞ്ഞ പോലെ എന്ത് വന്നാൽ ഇന്ത്യ മുന്നോട്ട് എന്ന് പറഞ്ഞില്ലേ പണ്ട് മലയാറ്റ രാമകൃഷ്ണൻ പറഞ്ഞു? അതിനെ മറുപടി അതുള്ളോ, എന്ത് വന്നാൽ ഇന്ത്യ മുന്നോട്ട് പോകും. അതിപ്പോ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കേണ്ടിരിക്കുന്നുള്ള അവരുടെ പാർട്ടി തീരുമാനിക്കുന്നതായിരുന്നു. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അസംബ്ലിയുടെ അഭിപ്രായം പറഞ്ഞത്. ഞങ്ങളുടെ അഭിപ്രായം തന്നെ അവർ കേട്ടോളൂ എന്ന് നിർബന്ധിച്ചില്ല. പിന്നെ ഇപ്പോൾ അന്നിവിടെ മത്സരിക്കുന്നു എന്ന് കരുതി നമുക്ക് ഈ നാട് വിട്ടു പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അതിനകത്ത് അകത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്ല, ഇനിയിപ്പോ സോണിയാഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചാലും CPI അവിടെ മത്സരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഇടതു പക്ഷേ അതിനകത്ത് മുന്നോട്ട് മത്സരിക്കുകയും ചെയ്യും, ശക്തമായ മത്സരം ഉണ്ടാവുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾ പിന്നെ ബിനാവിശൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ അഭിപ്രായമാണ്, ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. അതിനർത്ഥം അതിന് അതിൻ്റെ പേരിൽ ഇപ്പം നാളെ കോൺഗ്രസുമായിട്ട് മറ്റേതെങ്കിലും സ്റ്റേറ്റിലെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഇന്ത്യ മുന്നണിക്ക് നമ്മൾ കണ്ടൊരു കാര്യം, ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തുണ്ടാക്കുന്ന ഒരു സമഗ്രമായ മുന്നണിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഒരു പാർട്ടിക്ക് പോലെ തന്നെ, ഒരു പാർട്ടിക്കകത്ത് തന്നെ അതിൻ്റെ കമ്മിറ്റി എടുക്കുമ്പോൾ പോലും അതിൻ്റെ ഘടന വളരെ പ്രയാസം ഇതുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നൊരു മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള ഒരുപാട് സങ്കീർണതകളുണ്ട്. നമ്മളതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ 2014 ഇന്ത്യ മുന്നണി ഉണ്ടായില്ല. 2019 ഇന്ത്യ മുന്നണി ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് 2024 ഇന്ത്യ മുന്നണി ഉണ്ടായത്? എന്തുകൊണ്ടാണ്? കാരണം അന്ന് ഉണ്ടായിരുന്ന, അന്ന് 2014 ഇന്ത്യ മുന്നണിയെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ, അപ്പൊ 2014 അങ്ങനെ ഈ BJP ഇങ്ങനെ മുന്നണി ഉണ്ടാക്കണോ എന്നെ സംബന്ധിച്ച് പല സന്ദേഹങ്ങളുണ്ട്. 2019 ആയപ്പോഴേക്കും ആ സന്ദേഹങ്ങളിൽ കുറച്ചുകൂടി കൂടി. പക്ഷെ അന്നും ഒരു മുന്നണി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ 2024 വരുമ്പോഴേക്കും വളരെ വ്യക്തതയോടുകൂടി ഇന്ത്യയിലെ 10-28 രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ബോധം വന്നിട്ടുണ്ട്, എന്ത് നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളത്. ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് തമ്മിൽ ഇപ്പൊ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇന്ത്യ മുന്നണിയുടെ പരാജയപ്പെട്ടു എന്നല്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയൊരു ആവശ്യകതയാണ് ദേശീയ രാഷ്ട്രീയത്തിനൊരു ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇന്ത്യ മുന്നണി. അപ്പൊ അതിന്റെ ഭാഗമായി നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചിലപ്പോൾ ബംഗാളിൽ തൃണമൂലും ഇടതുപക്ഷം തമ്മിൽ പരസ്പരം മത്സരിക്കേണ്ടി വരും. അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. കോൺഗ്രസും തൃണമൂലും എതിരായിട്ട് മത്സരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുന്ന വരും. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, BJP എതിരായി നമ്മൾ ഇന്ത്യയിൽ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വന്നിട്ടുണ്ട്, ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അതിന്റെ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കേരളത്തില് CPI മത്സരിക്കുന്ന സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. പുതിയ കാര്യമല്ല, കഴിഞ്ഞ കൊല്ലം പോലെ അങ്ങനെയുണ്ട്. അപ്പൊ പെട്ടെന്നൊരു ദിവസം അവരോട് പിന്മാറണം നമ്മൾ പറഞ്ഞാലും അവർക്ക് പറ്റുമെന്ന് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിയും അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിലയിരുത്തലുണ്ടാവല്ലോ. നമ്മൾ ഈ കാണുന്ന പോലെ അല്ലല്ലോ. അവരിപ്പോ നമ്മളെന്തൊക്കെ പറഞ്ഞാലും ശരി, അവരുടേതായ രാഷ്ട്രീയ വിലയിരുത്തലുകളും പ്രായോഗികമായ കാര്യങ്ങളൊക്കെ അവർക്ക് ചിന്തിക്കേണ്ടി വരും. ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം പറയുന്നു, അവർക്ക് അവരുടെ പാർട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയാനും നിശ്ചയിക്കാനുണ്ടാവും. അത് നിശ്ചയിക്കട്ടെ. അതിന്റെ പേരിൽ മാത്രം ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിന്റെ നെറ്റ് റിസൾട്ട് ഇന്ത്യ മുന്നണിക്ക് എതിരാവില്ല അവിടെ എന്തായാലും. അല്ല, സഹോ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ഇതിനെതിരെ ഒരു യൂണിറ്റായി നിൽക്കേണ്ട ഒരു ബോധ്യം വന്നിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം അല്ലെങ്കിൽ ആ പ്രാദേശിക പാർട്ടികൾ പോലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഒരു ചോദ്യം, ഇത് എനിക്ക് എന്തായാലും ഇനി ചോദ്യങ്ങളില്ല. എൻ്റെ ലാസ്റ്റ് ചോദ്യം,
നമ്മൾ ബംഗാളിലും അതുപോലെ ത്രിപുരയിലും ഒക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ദേവരാജൻ സാറുമായിട്ടൊക്കെ തന്നെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, രാജേഷാണ് ചെയ്തത്. അപ്പോൾ അന്ന് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചപ്പോൾ ഈ ഈ ബംഗാളിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഒക്കെ നമുക്കറിയാം, ബംഗാളിൽ ഒരു LDF എന്ന് പറയുന്ന സഖ്യവും അതിലെ പാർട്ടികളും ഒക്കെ തന്നെ മൊത്തത്തിൽ തകർന്നു പോവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നീട് പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോകുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു LDF ഗവൺമെന്റിന് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങളോ അപജയങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളതോ ഒക്കെ തന്നെ ഒരു പാർട്ടിയെ മാത്രമായിട്ടല്ല ബാധിക്കുക, പകരം എല്ലാ പാർട്ടികളെയും ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഫോർവേഡ് ബ്ലോക്കിലേക്ക് അത് വളരെ അധികം ബാധിച്ചൊരു പാർട്ടിയാണ്, അവിടെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു സഹോദരൻ അറിയാം. അപ്പൊ അത്തരം ഗൗരവത്തോടുകൂടി CPI ഇതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്, പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് തന്നെ പ്രധാനമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള പ്രശ്നമാണ് ഈ പറയുന്ന കാര്യം. ഞങ്ങളുടെ പാർട്ടിയുടെ പിന്നെ സമ്മേളനങ്ങളിലും അതിന് ഘടകങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച പൊളിറ്റിക്കൽ ചർച്ചകളുണ്ട്. ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് മീറ്റിംഗ് കൂടുക എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും കാര്യം തീരുമാനിക്കാൻ വേണ്ടിയില്ല, അതിൻ്റെ അജണ്ടയിൽ തന്നെ ഒന്നാമത്തെ അജണ്ട പൊളിറ്റിക്കൽ റിപ്പോർട്ടായിരിക്കും, രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ എല്ലാ വിലയിരുത്തി വിലയിരുത്തിയാണ് ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് കൗൺസിൽ, അത് കഴിഞ്ഞ് നാഷണൽ കൗൺസിൽ, ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന താഴെ നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന താഴെത്തട്ടിലെ വിഷയങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭ്യമാകാവുന്ന ഒരു സംവിധാനം, ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. അത് വെച്ചിട്ടാണ് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി കഴിഞ്ഞ രാഷ്ട്രീയ പ്രമേയത്തിൽ താങ്കൾ ഈ പറഞ്ഞ എവിടെ ഉണ്ടായിട്ടുള്ള അപജയങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതിനെ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് ഇടതുപക്ഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈദ്ധാന്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, രാഷ്ട്രീയമായ സംഘടനാപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഞങ്ങൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPI. അപ്പോൾ ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചില നിഗമനത്തിലെത്തുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായ വീക്ഷണത്തിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് രാഷ്ട്രീയമായ വീക്ഷണത്തിൻ്റെ തകരാറുകളൊന്നും സംഭവിച്ചായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ വീക്ഷണം എന്താണെന്നും കൂടി നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല CPI അങ്ങനെ രാഷ്ട്രീയ വീക്ഷണത്തിൽ എന്തെങ്കിലും തകരാറുണ്ട്. പിന്നെ പ്രായോഗികമായ ഒരു സംഘടനാപരമായ രംഗത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് എന്താ പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളൊരു വലിയൊരു മാറ്റമാണ്. കാരണം വർഗീയ ധ്രുവീകരണം, ജാതീയമായിട്ടുള്ള വേർതിരിവുകളും അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയവും മതവും രാഷ്ട്രീയവും ജാതിയെല്ലാം കൂടിക്കലർന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വളർന്നു വരുമ്പോൾ അതിനെ ഒരു വർഗ രാഷ്ട്രീയം കൊണ്ട് അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിൽ ചെയ്യാൻ നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതാണ്. CPI CPM എതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം അവിടെയാണ്. കാരണം ഒരു ഈ ക്ലാസ് വാർ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൽ മാത്രം ഉയർന്നു നിന്നപ്പോ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ ജാതീയമായ വിഭജനങ്ങൾ അഡ്രസ് ചെയ്യാൻ മറന്നുപോയി എന്നാണ്. അല്ല, ക്ലാസ് വാർ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജാതീയമായ പ്രശ്നങ്ങളും കൂടി അതിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം എന്താ വെച്ചാൽ, മനസ്സിലാക്കി വലിയിരുത്തേണ്ട കാര്യം എന്താ വെച്ചാല് PKൃഷ്ണപിള്ളയെ പോലുള്ള ആളുകള് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് ക്ലാസ് സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, മനസ്സിലായിട്ടോ? അപ്പോ ഐറ്റത്തിനെതിരായി നടന്ന സമരങ്ങളാണെങ്കിലും ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങളാണെങ്കിലും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അപ്പൊ ക്ലാസ് സ്ട്രഗിളെ സംബന്ധിച്ച് ഇന്ത്യൻ പിന്നെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ പിന്നെ റഷ്യൻ സാമൂഹ്യ സാഹചര്യങ്ങളല്ല ഇന്ത്യയിൽ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രവർത്തനങ്ങൾ. അമൃത്സർ കോൺഗ്രസ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രമേയത്തില് ഞങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ പറ്റി മാത്രമല്ല ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ പറ്റി പറഞ്ഞ പാർട്ടിയാണ് CPI. അല്ല, ഞങ്ങള് ഈ റഷ്യയിലെ പോലെ അല്ലെങ്കിൽ ചൈനയിലെ പോലെയുള്ള അവിടെ ഏകകക്ഷി ഭരണമായിരിക്കും വരാൻ പോകുന്നത് പറഞ്ഞ പാർട്ടിയല്ല CPI. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്റ്ററുകളെ പറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കാതെ, ഞങ്ങൾ ക്ലാസ്റ്ററുകളിലേക്ക് മാത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഞങ്ങളുടെ ഒരു വർഗ സമരത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ക്ലാസ് വാർ എന്ന് പറയുമ്പോൾ എന്തൊരു യുദ്ധം എന്ന് അങ്ങനെയല്ല അതിന്റെ കാര്യം. വർഗ സമരം എന്ന് പറയുന്നതിന് ഇന്ന് വർഗീയ ധ്രുവീകരണത്തിന്റെ കാലഘട്ടത്തിൽ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം മനുഷ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വർഗം എന്ന നിലയിൽ ഇപ്പോൾ കർഷകരും തൊഴിലാളികളും തമ്മിലുള്ള ഒരു വർഗ ഐക്യം ഇന്ത്യ രൂപപ്പെട്ടു വരികയാണ്. നമ്മൾ കാണാത്തൊരു കാര്യം എന്താണ്, ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് കീഴടങ്ങിയത് എവിടെയാണ്? കർഷക സമരത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? കർഷകരും ഇന്ത്യയിലെ തൊഴിലാളി വർഗങ്ങൾ ഒരുമിച്ച് രണ്ടു ദിവസത്തെ പണിമുടക്ക് നടത്തിയതിന്റെ പിറ്റേ ദിവസമാണ് നരേന്ദ്രമോദി ഈ ഒത്തുതീർപ്പുണ്ടാക്കിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പിന്നെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് കർഷക സമരത്തിന്റെ ഘട്ടത്തിൽ ഇന്ത്യയിലെ കർഷകരും ഇന്ത്യയിലെ തൊഴിലാളികളും ആദ്യമായി സംയുക്തമായ ഒരു പണിമുടക്ക് ഇന്ത്യയിൽ കൂടുന്നതാണ്.
25 കോടിയിലധികം ആളുകൾ പങ്കെടുത്ത പണിമുടക്കായിരുന്നു ആ പണിമുടക്ക്. പത്രമാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഈ വർഗീയത നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ല വർഗീയത ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു വലിയ ധ്രുവീകരണം ഒരു വർഗപരമായ ഐക്യം തന്നെയാണ്. തൊഴിലാളികളും കൃഷിക്കാരും തമ്മിലുള്ള ഐക്യം എവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. അതിനെങ്ങനെ നമുക്ക് ശാക്തീകരിക്കാൻ കഴിയും, വർഗീയതക്കെതിരായിട്ട് എങ്ങനെ ആ രൂപത്തിലേക്കുള്ള ഒരു സമരത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും? ഇതൊരു ഘട്ടം ഘട്ടമായി നടക്കുന്ന കാര്യം. ഇപ്പൊ വെള്ളം തിളക്കണമെങ്കിൽ 100 ഡിഗ്രി ആകുമ്പോൾ വെള്ളം തിളക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ നാളെ വെള്ളം തിളക്കുന്ന ചോദിച്ചാൽ നടക്കുന്ന കാര്യമില്ല. 100 ഡിഗ്രി വരുമ്പോഴേ വെള്ളം തിളച്ച് പൊന്തുള്ളൂ. അപ്പൊ അതുവരെ വെള്ളം ഇങ്ങനെ ചൂടായി കിടക്കുമ്പോൾ നാളെ അത് തിളക്കില്ല നിങ്ങൾ പറയരുത്. നാളെ അത് ഇപ്പൊ BJP എങ്ങനെയാണ് ഇവിടെ അവരുടെ അവര് മാറ്റം വരുത്തി എങ്ങനെയാണ് അവരിവിടെ ശരിക്കും ചെയ്തത്? അവര് മനുഷ്യന്റെ മനസ്സിനകത്ത് വർഗീയത ഉത്തേജിപ്പിച്ചാണ്, അതിലവർ വിജയിച്ചു. ഞങ്ങൾക്ക് ഈ ഒരു രാഷ്ട്രീയ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ശ്രമം അത് തന്നെയാണ്. ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങള് ഇപ്പോ നാട്ടില് പെട്രോളിന്റെ ഡീസലിന്റെയും വില വർദ്ധിച്ചാലുള്ള പ്രശ്നത്തെക്കാളും കൂടുതൽ ആളുകൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ശ്രീരാമക്ഷേത്രം പണിയുമ്പോഴുള്ള വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിൽ ചർച്ച നടക്കുന്നത്. അപ്പോ അതാണ് നമ്മുടെ നാടിന്റെ ഒരു സിറ്റുവേഷൻ. അല്ല, അത് ലോകത്ത് എവിടെയും ഈ കുറച്ചു കാലം ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഫീലിങ്ങുകളെ താൽക്കാലികമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താൻ കഴിയും. നമ്മൾ ലോക രാജ്യങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സഖാവ് പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. ഇപ്പൊ ഒരു സമരത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്നോക്കം പോകുന്ന കാഴ്ച നമ്മൾ ആദ്യം കാണുന്നത് കർഷക സമരങ്ങളിലാണ്. അപ്പൊ അത് പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കാതെയുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് നമ്മളന്ന് കണ്ടത്. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ കുറെ നാള് CPI ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം CPI CPM തമ്മിലുള്ള ഒരു ലയനത്തെ കുറിച്ചാണ്. CPI പലപ്പോഴും അതിനെക്കുറിച്ച് ഓപ്പണായി സംസാരിക്കുകയും പക്ഷെ CPM അങ്ങനെ പറയാതിരിക്കുകയൊക്കെ ചെയ്തൊരു കാര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പരിഗണിക്കണ്ടേ? അല്ല, CPI ലയനം എന്ന് ഞങ്ങളിപ്പോ പറയുന്നില്ലല്ലോ. ലയനം എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. ഒരു പാർട്ടി മറ്റൊരു പാർട്ടി ലയിച്ചുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല എന്നുള്ളതിനാണ് ഞങ്ങളിപ്പോ കാണുന്നൊരു കാര്യം. ഞങ്ങള് എങ്ങനെ കൂടുതൽ, നിങ്ങളിപ്പോ നേരത്തെ ചോദിച്ചല്ലോ നിങ്ങൾ എന്താണ് ഇവിടെ CPI CPM കീഴടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ഐക്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ CPI CPM തമ്മില് പലതരത്തിലുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് പോലെ ഉള്ളതിനേക്കാൾ കൂടുതൽ അഭിപ്രായ ഐക്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ എല്ലാ കാര്യങ്ങളിലും പല വിഷയങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും സാർവദേശീയ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഐക്യപ്പെട്ടു പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അഭിപ്രായ ഐക്യം ഒരു സുപ്രഭാതത്തിൽ രണ്ട് പാർട്ടികളും കൂടി ചേർന്ന് രണ്ട് ബൂർഷ്വാ പാർട്ടികളെ ലയിക്കുന്ന പോലെ ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ജനതാദളും വേറെ ജനതാളൊക്കെ ലയിക്കുന്നു എന്ന് പറയുന്ന പോലെ CPI CPM അങ്ങനെ ലയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ലയനത്തിലേക്ക് പോകാൻ ഞങ്ങളത് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും, ഒരുമിച്ച് പോകണമെന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം നാളെ ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അത് CPI CPM എന്ന് പറയുന്ന ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എവിടെയൊക്കെ യോജിക്കാൻ കഴിയുമോ അവിടെയൊക്കെ യോജിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പാർട്ടി നിലപാട്. രാഷ്ട്രീയ പ്രതിയോഗികളെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ UDF ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണി ഇടത് പാർട്ടികളുടെ എണ്ണം കുറഞ്ഞു, അതായത് CPM CPI മാത്രമേ ഉള്ളൂ. ഇടത് ചിന്താഗതിയുള്ള പാർട്ടികളുടെ എണ്ണം കുറയുകയും മറ്റ് പാർട്ടികളുടെ എണ്ണം കൂടുകയും ചെയ്തിരിക്കുന്നു. സഖാവ് എങ്ങനെയാണ് ഈ നോക്കുകയാണ്? നല്ല കാര്യമല്ലേ, കാരണം ഇടതുപക്ഷ ബംഗാളിലെ LDF ആണ്, ലെഫ്റ്റ് മുന്നണിയാണ്. ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങള് കുറച്ചും കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങള് ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ ഐക്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ഐക്യത്തേക്കാൾ ഉപരി ജനാധിപത്യ ശക്തികളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു മോഡലാണ് കേരളം. കേരളത്തിലൊരു മോഡൽ എന്ന് പറയുന്നത് ഇന്ത്യക്ക് മൊത്തത്തിലൊരു മോഡലായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. വ്യത്യസ്ത വീക്ഷണകോണുകളുള്ള ഒരു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിപ്പിക്കുക എന്നുള്ള ജോലി ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളായിട്ടുള്ള CPI CPM നിർവഹിക്കുകയാണ് കേരളത്തിൽ. ഞങ്ങളിവിടെ CPI CPM മാത്രമാണ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളൊരു പക്ഷെ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പുറത്തുള്ള മതേതര ജനാധിപത്യ പുരോഗമന ശക്തികളും കൂടെ ഞങ്ങളുടെ ഒപ്പം ചേരുന്നതാണ് കേരളത്തിലെ മുന്നണി എന്ന് പറയുന്നത്. അല്ല, എണ്ണത്തിൽ ഇതിന് വലിയ പ്രസക്തി ഇല്ലാത്തതല്ല, എണ്ണം കൂടി എന്നുള്ളതല്ല വിഷയം, ഞങ്ങൾ ആരൊക്കെ കൂട്ടി എന്നുള്ളതാണ് പ്രശ്നം.
അല്ല, എൻ്റെ ഒരു ചോദ്യം അവിടെ ഉള്ളത്, ഇനി കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് കൂടി വന്നാൽ സി പി ഐ സ്വാഗതം ചെയ്യുമെന്നാണ്? ഇല്ലില്ല, മുസ്ലിം ലീഗിനെ സി പി ഐ എന്നല്ല ഇടതുപക്ഷ മുന്നണിനെ സ്വാഗതം ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ ഓപ്പൺ ചെയ്യാത്തൊരു പുസ്തകമല്ലേ, അങ്ങനെ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ലാത്തൊരു കാര്യമാണ് മുസ്ലിം ലീഗുമായിട്ട് മുന്നണി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. എൽ ഡി എഫ് ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത് ആലോചിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത് ഓപ്പൺ ചെയ്യാത്തൊരു പുസ്തകമാണ്. പിന്നെ അത് അതിനുള്ളിൽ എന്താ നമ്മൾ ചോദിക്കേണ്ട കാര്യം, അതായത് സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വരുന്നതാണ്. അപ്പൊ സി പി ഐ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന് ഡിഫൻഡ് ചെയ്യാൻ കൊണ്ടുവരുമെന്നുള്ളതാണ് ചോദ്യം. ഞങ്ങള് ശക്തമായ സ്ഥാനാർത്ഥി ഉണ്ടോ? അരിവാൾ ദാനിക്കെതിരെ ഇവിടുത്തെ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂർ. ഞങ്ങള് നല്ല സ്ഥാനാർത്ഥികൾ ഏത് കാലത്ത് ഉണ്ടായിട്ടുണ്ട്? തവണ തൃശ്ശൂർ കൊയ്യും. ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ സി പി ഐ ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. എൻ്റെ എല്ലാ ചരിത്രത്തില് തൃശ്ശൂർ മണ്ഡലത്തിലെ സി പി ഐ എല്ലാ കാലത്തും നല്ല വിജയം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളതിൽ വലിയ കോൺഫിഡൻസ് ഞങ്ങൾക്ക്, നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇത്തവണ ഇത് ഈ സീറ്റ് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് ആശങ്കകളൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വഞ്ചിയിൽ കിടന്ന് ഓടേണ്ടത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് വെച്ചാല്, അതിനൊരു വ്യാപ്തി ഉത്തര അതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. നമ്മൾ വഞ്ചിയിൽ കിടന്ന് ഓടണ്ട, വഞ്ചി സമയമാകുമ്പോ കരക്കിൽ വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇറങ്ങാം, അതിന് നല്ലത്. അപ്പൊ എന്താണെങ്കിലും ഈ ഇത്രയും സമയം അനുവദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്ദി. നേരത്തെ മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നോട്ട് തന്നെ പോട്ടെ, എന്ത് വന്നാലും എൽ ഡി എന്ത് വന്നാലും ഇന്ത്യ മുന്നോട്ട് പോട്ടെ, എൽ ഡി എഫും മുന്നോട്ട് പോട്ടെ, സി പി ഐയും തൃശ്ശൂർ തിരിച്ചുപിടിക്കട്ടെ, തൃശ്ശൂർ തിരിച്ചുപിടിക്കട്ടെ.